नमस्कार नमक कार्य नोक टूप कप मेथड इंटे पे या निर्षर एल क्यों इतने निगमो क्यों वर्ष अलग वर्ष पलर परीक्षि विजय कम अजय कैर मेतड परीक्षि नोकू अ रिसल्टा स्वयं अनुभवान साधी अब टूप कप मेतड मेतडा इन या परचय पड़ा इन नमुक रूम मूं क्यों आवश्यु രണ്ട് ക്രിസ്റ്റൽ ഗ്ലാസുകൾ വേണം ഇത് രണ്ട് ക്രിസ്റ്റൽ ഗ്ലാസുകളുടെ ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് രണ്ട് ക്രിസ്റ്റൽ ഗ്ലാസുകൾ വേണം എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് ആദ്യം പിന്നെ അത് മനസ്സിൽ കാണുക മനസ്സിൽ കണ്ടിട്ട് അതൊരു ചെറിയ സെന്റൻസ് ആയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നമുക്ക് പൈസയുടെ കാര്യമാണെങ്കിൽ പൈസ എഴുതാം അതല്ല പിന്നെ ജോലിക്കാരിയാണെങ്കിൽ ജോലിയുടെ എഴുതാം നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണോ അത് അത് എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടി എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് വലിയ കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല എന്നല്ല പറയുന്നത് ആദ്യം നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ കിട്ടുന്ന റിസൾട്ട് അതിൻ്റെ ഒരു ഇത് എനർജിയോട് കൂടി വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി എഴുതി വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ആദ്യം നമുക്കിപ്പം ഈ ഒരു ഗ്ലാസ് എടുത്തു രണ്ട് ഗ്ലാസുകൾ എടുത്തു എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു സെയിൽസ്മാനാണ് ഒരു ടെക്സ്റ്റൈൽസിലെ ഒരു സെയിൽസ്മാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന് അവിടെ സാലറി കുറവാണ് ആ സാലറി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒത്തിരി ഉള്ളിലോട്ടാണ് അയാളുടെ വീട് അവിടെ വന്നു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സമയത്ത് വണ്ടി കിട്ടുന്നില്ല പല ദിവസങ്ങളിൽ ഇദ്ദേഹം നടന്ന് വീട്ടിൽ ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മുതലാളിയുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ രാവിലെ താമസിച്ച് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി എന്നുള്ള രീതിയിലുള്ളത് നേരത്തെ എന്തെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ള പിന്നെ ലീവ് കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് എഴുതി ഗ്ലാസ്സിൽ ഒട്ടിക്കുക വൈറ്റ് പേപ്പറിനകത്ത് എഴുതി ഈ ഗ്ലാസ്സിൽ ഒട്ടിക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഈ അവസ്ഥയിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ത് മാറ്റമാണ് ഇദ്ദേഹത്തിന് വേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ അദ്ദേഹം നിൽക്കുന്ന കട പോലുള്ള പുതിയൊരു കട അദ്ദേഹത്തിന് തുടങ്ങി സ്വന്തമായിട്ട് തുടങ്ങി അതിൻ്റെ ഓണറാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ അത് എന്താണോ മാറേണ്ടതുള്ള ആവശ്യമായുള്ളതെന്ന് പറഞ്ഞാൽ ഈ കപ്പിനകത്ത് അതൊരു ഷോർട്ടായിട്ട് എഴുതണം ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒരു വൈറ്റ് പേപ്പറിനെഴുതി ഈ ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ സാധാരണ ചില്ല് ഗ്ലാസ്സിൽ ഇവിടെ ഒട്ടിക്കുന്നു പശ തേച്ച് ഒട്ടിക്കുന്നു അടുത്തത് ഒരു വൈറ്റ് പേപ്പറിൽ എന്തവസ്ഥയിലേക്കാണ് മാറേണ്ടതെന്നുള്ളത് ഒരു ചെറിയ നോട്ടാക്കി തയ്യാറാക്കി ഇതിലേക്ക് ഒട്ടിക്കുന്നു അങ്ങനെ ഈ രണ്ട് ഗ്ലാസ്സുകളും എടുക്കുന്നു എടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കുന്നു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കുന്നു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ആ ഗ്ലാസ് കയ്യിലെടുത്തിട്ട് നമ്മൾ അതിലേക്ക് നോക്കി നിന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ആ ഒരു എനർജി കൊടുക്കുന്നു ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിലേക്ക് നോക്കി ഈ നമ്മുടെ മനസ്സിലുള്ള കാര്യം ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മിനിറ്റെങ്കിലും വേണം ഈ വെള്ളത്തിലേക്ക് നോക്കി നമ്മുടെ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ആ ബുദ്ധിമുട്ടുകളും അവസ്ഥകളും എല്ലാം വെള്ളത്തിലേക്ക് എനർജി കൊടുക്കുന്നു അപ്പോൾ മൂന്ന് മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം ആ വെള്ളം നമ്മുടെ ഇനിയുള്ള ആവശ്യം എന്താണോ ആ ആവശ്യം എഴുതിയ പേപ്പർ ഒട്ടിച്ച ഗ്ലാസ്സിലേക്ക് ആ വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് ആ ഗ്ലാസ് നമ്മൾ കയ്യിലെടുക്കുന്നു കയ്യിലെടുത്തതിന് ശേഷം അതിങ്ങനെ മൂന്ന് മിനിറ്റ് നമ്മൾ ഇപ്പോഴിനി അത് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു ടെക്സ്റ്റൈൽസ് സ്വന്തമായിട്ട് തുടങ്ങണമെന്നുള്ളതാണ് അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിൽ അപ്പോൾ അംഗീകാരം കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകുന്നു സുഹൃത്തുക്കളും എല്ലാമായിട്ട് നല്ലൊരു പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നു നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടാനുസരണം പിന്നെ ഒരു ടു വീലറിലോ ഒരു ഫോർ വീലറിലോ ഒക്കെ പോകാനും വരാനും ഒക്കെ സാധിക്കുന്നു അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഈ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വെള്ളം പാർന്ന ക്ലാസ്സിലേക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ആഗ്രഹങ്ങളെല്ലാം അതിനകത്തോട്ട് കണ്ടുകൊണ്ട് അതിനകത്തോട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ എനർജി കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ ഈ
നമുക്ക് ഈ അനുഭവിക്കുന്ന നമുക്കൊരു ടെസ്റ്റൽസ് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന സാമ്പത്തിക ഫ്രീഡങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഈ ഗ്ലാസ്സിനകത്തോട്ട് കണ്ട് അങ്ങനെ ഒരു 3 മിനിറ്റ് എനർജി അതിനകത്ത് കൊടുക്കുക അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ട് ഈ വെള്ളം കുടിക്കുക ഫുൾ കുടിച്ചു തീർക്കുക അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ നിന്നും ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെളിയിൽ പോകാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് എനർജി കൊടുക്കുന്ന 3 മിനിറ്റ് ആ വെള്ളം നമ്മൾ പൂർണ്ണമായും കുടിക്കുന്നു കുടിച്ചതിനുശേഷം നമുക്ക് ആ ആഗ്രഹം ഉറപ്പായിട്ടും നമ്മളിലേക്ക് മാറാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട് ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു അവസ്ഥ കിട്ടും ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കാൻ നേരം ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു സെയിൽസ്മാൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമോ നിങ്ങൾക്ക് വീടോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു ചെറിയ ഷെഡിലാണ് അത് നല്ലൊരു വീട്ടിലേക്ക് മാറാനാണ് അങ്ങനെ എന്താഗ്രഹങ്ങളും ചെയ്യാം പക്ഷേ ആദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നേടി വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്ക് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം